ഒരിക്കലും ഒരാൾക്കും ചിന്തിക്കാൻ കഴിയാത്ത വിധം സുഹാബികൾക്കിടയിൽ ഉണ്ടായ ഒരു അഭിപ്രായ വ്യത്യാസം ഒന്നുമല്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ സുഹാബിയാണ്, അസ്മാ ബീവിയുടെ മോനാണ്. അസ്മാ ബീവി ഗാർ സൗറിലേക്ക് നബി തങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുകൊടുക്കുമ്പോ 10 മാസം പൂർണ്ണ ഗർഭിണിയായിരിക്കെ ആ ഗർഭത്തിലിരുന്ന കുഞ്ഞാണ് ഈ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, മഹദിയായ അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ മോൻ. അന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ഭരണാധികാരി. മുആവിയ തങ്ങളുടെ ഭരണത്തിന്റെ ആസ്ഥാനം ഷാമായിരുന്നു, സിറിയയായിരുന്നു, ഡമസ്കസ് ആയിരുന്നു. എന്നാൽ മദീനയാണ് മറ്റു ഭരണാധികാരികൾ അധികാര കേന്ദ്രമായി തിരഞ്ഞെടുത്തത്. മദീനയിലാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. മഹാൻ അവർക്ക് കൃഷിത്തോട്ടമുണ്ട്. ആ കൃഷിത്തോട്ടത്തിന് പരിശോധനക്ക് വന്നു ആര്? മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഓഫീസർമാർ, മുആവിയ തങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നിവരുടെ തോട്ടം പരിശോധന ചെയ്യാൻ വേണ്ടി കടന്നു വരികയാണ്. അവർ തമ്മിൽ ചെറിയൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നിവർക്ക് അത് തീരെ രസിച്ചില്ല. എന്തിനാണ് മുആവിയ തങ്ങളുടെ ആളുകൾ എന്റെ തോട്ടത്തിലേക്ക് വരുന്നത്? മുആവിയ തങ്ങളോട് ചെറിയൊരു അതൃപ്തി അന്ന് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നിവരുടെ മനസ്സിലുണ്ട്. അങ്ങനെ മുആവിയ റളിയല്ലാഹു അൻഹുവിന് ദേഷ്യപ്പെട്ടൊരു കത്തെഴുതി മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നിവർ. ആ കത്തിൽ ഇങ്ങനെയാണ്, യബിന ആഖിലത്തിൽ അക്ബാദ്. എന്താണ് ആ പ്രയോഗം? അമീറുൽ മുഅ്മിനീൻ എന്നോ ഖലീഫത്തുൽ മുസ്ലിമീൻ എന്നോ വിളിക്കേണ്ടതിന് പകരം കരൾ കടിച്ചു തുപ്പിയവളുടെ മകനെ. ആരെയാണ് പറയുന്നത്? ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരൾ അന്ന് ഉഹദിൽ കരൾ നെഞ്ചു പിളർന്ന് കടിച്ചു തുപ്പിയത് മുആവിയ തങ്ങളുടെ ഉമ്മയാണ് ഹിന്ദ് റളിയല്ലാഹു അൻഹ. അവര് പിന്നെ മുസ്ലിമത്തായിട്ടുണ്ട്, സ്വഹാബിയത്താണ്. അള്ളാഹു എല്ലാം പുറത്തു കൊടുത്തു. ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് എന്തെല്ലാം തമ്മാടിത്തരങ്ങൾ ചെയ്താൽ പോലും കലിമ ചൊല്ലി കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്നേക്കുമായി മാപ്പ് ചെയ്തു കൊടുക്കും. ഇങ്ങനെയാണല്ലോ അള്ളാഹു ചെയ്യുന്നത്. മുആവിയ തങ്ങളെ വിളിച്ച വാക്ക് നോക്കണം, യബിന ആഖിലത്തിൽ അക്ബാദ്, കരൾ തിന്നുന്നവളുടെ മകനെ എന്ന് ഹിന്ദ് റളിയല്ലാഹു അൻഹയുടെ പഴയ ചരിത്രമാണ് മുആവിയ തങ്ങൾ പറയുന്നത്. മുആവിയ തങ്ങളെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നിവർ പറഞ്ഞത്, ഇമ്മാ അൻ തംനഅ മാലക മിൻ ദുഖൂലി മസ്റഅതി. മുആവിയ, ഒന്നറിയണം, നിങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർ എന്റെ തോട്ടത്തിലേക്ക് ചവിട്ടാൻ പാടില്ല. ഇല്ലാ സൗഫ യകൂനു ലീ വലക ഷഅ്നുൻ, ഇല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. അതാണ് ആ വാക്കിന്റെ പച്ചയായ പരിഭാഷ. മഹാനായ മുആവിയ തങ്ങളോടാണ് പറയുന്നത്, അഞ്ചാം ഖലീഫ എന്നറിയപ്പെടുന്ന, അല്ലെങ്കിൽ അങ്ങനെ വിളിക്കപ്പെടാൻ പറ്റുന്ന 4 ഖുലഫാഉർ റാഷിദയുടെ കാലശേഷം ഭരണം ഏറ്റെടുത്ത മുആവിയ തങ്ങളോടാണ് ഹിന്ദ് എന്ന പ്രിയപ്പെട്ട ഉമ്മയെ പോലും വേദനിപ്പിക്കുന്ന കാര്യം പറഞ്ഞത്. നമ്മൾ അറിയണം, ഹിന്ദ് റളിയല്ലാഹുവിനെ കുറിച്ചൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഹിന്ദ് റളിയല്ലാഹു അൻഹു മുസ്ലിമസായി വരികയാണ്, നബിയോട് ഷഹാദത്ത് ചൊല്ലി നബി തങ്ങളുടെ മുമ്പിൽ കലിമ ചൊല്ലി മുസ്ലിമത്താവാൻ വരുന്നു. അന്ന് നബി തങ്ങൾ പെണ്ണുങ്ങളോട് പ്രത്യേകം പറയും, പെണ്ണുങ്ങളെ അള്ളാഹുവിനെ മുൻനിർത്തി നിങ്ങൾ ബൈഅത്ത് ചെയ്യണം, നിങ്ങൾ അള്ളാഹുവിനെ മുൻനിർത്തി എന്റെ മുമ്പിൽ സത്യം ചെയ്ത് പറയണം. ഹിന്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ് നബിയെ സത്യം ചെയ്യേണ്ടത്? അല്ലാ യുശ്രിക്കുന ബില്ലാ, നിങ്ങൾ ആരും ഇനി ഒരിക്കലൂടെ ബഹുദൈവ ആരാധനയിലേക്ക് പോകരുത്. ഇല്ല നബിയെ, ഞങ്ങൾ പോവില്ല. വ്യഭിചരിക്കരുത്. ഇത് പറഞ്ഞപ്പോഴേക്കും തലയിൽ കൈവച്ചുകൊണ്ട് അന്ധാളിച്ചു നിന്നിട്ട് ഹിന്ദു റളിയല്ലാഹു അൻഹു ഒരു ചോദ്യം ചോദിച്ചു, അവ തസിനിൽ ഹുർറതു യാ റസൂലല്ലാഹ്. നബിയെ, അടിമ പെണ്ണുങ്ങളല്ലേ വ്യഭിചരിക്കാറുള്ളത്? സ്വതന്ത്രകളായ പെണ്ണുങ്ങൾ വ്യഭിചരിക്കുമോ നബിയെ? അത് പറയേണ്ട കാര്യമുണ്ടോ? അതാണ് ഹിന്ദ് റളിയല്ലാഹു അൻഹു. വേറെ അവരുടെ ആദ്യ ഭർത്താവിന്റെ ഒരു ചരിത്രമുണ്ട്, രസകരമായ ഒരു ചരിത്രമുണ്ട്, വളരെ രസകരമായ അത്ഭുതകരമായ ചരിത്ര ശുദ്ധിയുടെ ചരിത്രം. ഹിന്ദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ്
ആ മഹദിയെ കുറിച്ചാണ് യബിന ആഖിലത്തിൽ അക്ബാദ് കരളത്തിന്ന് ചവിച്ചു തുപ്പിയ പെണ്ണിന്റെ മോനെ എന്ന് മുആവിയ തങ്ങളുടെ പേര് പോലും പറയാതെ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവർ ആ ദേശത്തിൽ ഒരു കത്തെഴുതിയത്. മുആവിയ റളിയല്ലാഹു അൻഹു ബുദ്ധിയുള്ള ആളാണ്, നല്ല ക്ഷമയുള്ള ആളാണ്. ആ കത്ത് മകനെ കാണിച്ചു, മകൻ യസീദ്, യസീദ് ഇബ്നു മുആവിയ മകനെ കാണിച്ചു, മോനെ ഈ കത്ത് കണ്ടിട്ട് എന്താ നിനക്ക് പറയാനുള്ളത്? മോനൊരച്ച മറുപടി. ചോരത്തിളപ്പുള്ള ആളുകൾ അങ്ങനെയല്ലേ മറുപടി പറയാ? ഉപ്പാ, ഒരു സൈന്യം അയക്കും, ആ സൈന്യത്തിന്റെ ഒരച്ച മദീനയിൽ, മറ്റേ അച്ഛൻ ഇങ് ഷാമിൽ, ഡമസ്കസിൽ, അത്രയും നീളമുള്ള സൈന്യം മദീനയിലേക്ക് അയക്കണം. എന്നിട്ട് അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ എന്നവരുടെ തലയറുത്തു കൊണ്ടുവരണം. ഇതാണ് മകന്റെ മറുപടി. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു മോനോട് പറഞ്ഞു, മോനെ നിന്നെ ഇതിന് പറ്റില്ല, ഞാൻ മറുപടി അയക്കുകയാണ്. മഹാനായ മുആവിയ റളിയല്ലാഹു അൻഹു കത്തെഴുതുകയാണ്, യബിന ഹവാരി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹവാരിയാണ്, ഹവാരിയുടെ മകനെ ഉർവത്തു ബിനു സുബൈർ എന്ന മഹാനായ സ്വഹാബിയുടെ അബ്ദുല്ലാഹിബിന് സുബൈർ, സുബൈറുബിനുൽ അവ്വാം എന്നിവരുടെ മകനാണ് അബ്ദുല്ലാഹിബിന് സുബൈർ. സുബൈറുബിനുൽ അവ്വാം എന്നിവരെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹവാരിയാണ്. ഈസാ നബി അലൈഹിസ്സലാമിന് 12 ഇഷ്ടത്തോഴന്മാരുണ്ടായിരുന്ന പോലെ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹവാരിയാണ് അബ്ദുല്ലാഹിബിന് സുബൈർ എന്നിവരുടെ ഉപ്പ സുബൈറുബിനുൽ അവ്വാം എന്ന് നബി തങ്ങൾ പറയാറുണ്ട്. മുആവിയ തങ്ങൾ ആ ഉപ്പയെ പുകഴ്ത്തിയാണ് പറയുന്നത്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട ഹവാരി, നബി തങ്ങളുടെ അപ്പോസ്തലനായ അല്ലാഹുവിന്റെ ഹബീബിന്റെ ഡിസൈപ്പിളായ സുബൈറു ബിനുൽ അവ്വാമിന്റെ പ്രിയപ്പെട്ട മോനെ, വബിനദാതിൻ നിതാഖീൻ, നമ്മുടെ പുണ്യ റസൂലിന് ഹിറാ ഗാർ സൗർ എന്ന് പറയുന്ന ഹിജ്റ പോകുന്ന നേരത്തെ 3 ദിവസം നബി തങ്ങൾ ഒളിച്ചു പാർത്ത ആ ഗുഹയിലേക്ക് ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തത് നിങ്ങളുടെ ഉമ്മയല്ലേ അസ്മാഇ ബീവി? അസ്മാഇ ബീവി ഭക്ഷണം കെട്ടിവെക്കാൻ ഒരു കയറ് കിട്ടാതെ വന്നപ്പോ സൗർ മലയിലേക്ക് കയറാൻ ഭക്ഷണവുമായി കയറിയാൽ ഭക്ഷണപാത്രം തട്ടിച്ചിന്തി പോകുമോ എന്ന് പേടിച്ച് അരപ്പട്ട ധരിച്ചിരുന്ന, തോലുകൊണ്ടുണ്ടായിരുന്ന അരപ്പട്ട 2 ചീന്താക്കി മാറ്റിയിട്ട് 1 ചീന്ത് കൊണ്ട് ഭക്ഷണം കെട്ടിവെക്കുകയും മറ്റൊരു പാതി കൊണ്ട് തന്റെ വസ്ത്രം കെട്ടിവെക്കുകയും ചെയ്തപ്പോ നബി തങ്ങൾ കൊടുത്ത പേരാണ് ദാതുൻ നിതാഖീൻ, 2 ബെൽറ്റുകളുടെ ഉടമ എന്ന് അസ്മാഇ ബീവിയെ നബി തങ്ങൾ വിളിച്ചു. ഈ അസ്മാഇ ബീവി ആരാണ്? സുദ്ദീഖ് എന്നവരുടെ മോളാണ്, സുദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്, ആയിഷ ബീവിയുടെ സഹോദരിയാണ്, ഉമ്മ വേറെ എന്നാൽ ഉപ്പ ഒന്ന് തന്നെ. സുദ്ദീഖ് തങ്ങൾ ആ സഹോദരിയാണ്, ആയിഷ ബീവിയുടെ സഹോദരി സുദ്ദീഖ് എന്നവരുടെ മകളാണ് അസ്മാഇ റളിയല്ലാഹു അൻഹാ. ആ അസ്മാഇ ബീവിന്റെ മകനാണ് ഈ ചൂടായി കത്തെഴുതിയ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ. മുആവിയ തങ്ങൾക്ക് കൊടുത്ത കത്തെങ്ങനെ? യബിന ആഖിലത്തിൽ അക്ബാദ്, കരൾ കടിച്ചു തുപ്പിയവളുടെ മോനെ. മുആവിയ തങ്ങളുടെ മറുപടി ഇങ്ങോട്ട്, യബിന ഹവാരി റസൂലില്ലാ, നിങ്ങളുടെ ഉപ്പ അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടപ്പെട്ട ആളല്ലേ ആ സുബൈറു ബിൻ അവ്വാമിന്റെ മോനെ. കഴിഞ്ഞില്ല, വബിനദാതിൻ നിതാഖീൻ, മുത്തുനബി തങ്ങൾ ഏതൊരു മഹദിയെ കുറിച്ചാണോ 2 ബെൽറ്റുകളുടെ ഉടമ എന്ന് പറഞ്ഞത് അത് നിങ്ങളുടെ ഉമ്മയല്ലേ, 90 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മരണപ്പെട്ട മഹദിയാണ് അസ്മാഉ ബിൻതു അബീബക്കർ റളിയല്ലാഹു അൻഹാ. അസ്സലാമു അലൈക്, ഇതൊക്കെ പറഞ്ഞിട്ട് സലാം പറഞ്ഞു. അസ്സലാമു അലൈക്, ഇതുകൂടെ പറയട്ടെ, കണ്ടാൽ സലാം പറയാതിരിക്കുന്ന ആ സ്വഭാവം ദയവ് ചെയ്ത് അഹ്ലു സുന്നത വൽ ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിക്കുന്ന ഒരാളും ചെയ്യാൻ പാടുള്ളതല്ല. സലാം പറയണം, സലാം മടക്കുകയും വേണം, മുഖം വീർപ്പിച്ച് നടക്കാനും പാടുള്ളതല്ല. അമ്മാ ബഅദു, സലാം പറഞ്ഞു. എന്നിട്ട് പറയുകയാണ്, ഫലൗ കാനതി ദുനിയാ ബൈനീ വ ബൈനക ലഹാനത്, ദുനിയാവിന്റെ വിഷയത്തിലാണോ അബ്ദുല്ലാഹി ഇബ്നു സുബൈറെ നിങ്ങൾ എന്നോട് പിണങ്ങുന്നത്? തോട്ടത്തിന്റെ വിഷയത്തിൽ എന്റെ ഉദ്യോഗസ്ഥന്മാർ മദീനയിൽ വന്ന് ചെക്ക് ചെയ്യുമ്പോ, പരിശോധന ചെയ്യുമ്പോ, നിങ്ങളുടെ തോട്ടത്തിൽ പരിശോധന ചെയ്താൽ നിങ്ങൾക്ക് വല്ല നഷ്ടവും എന്റെ ഉദ്യോഗസ്ഥന്മാരാൽ ഉണ്ടാകുമെന്നാണോ നിങ്ങളുടെ പേടിയെങ്കിൽ
എന്റെ കത്ത് നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടിയാൽ എന്റെ എല്ലാ ഉദ്യോഗസ്ഥന്മാരും ഇനി നിങ്ങളുടെ ജോലിക്കാരാൻ അവരെ നിങ്ങൾ എടുത്തോളൂ. എന്റെ മദീനയിലെ തോട്ടങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് തന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈറെ, അതും നിങ്ങൾ എടുത്തോളൂ. നിങ്ങളുടെ തോട്ടം എനിക്ക് വേണ്ട. എന്റെ ഉദ്യോഗസ്ഥന്മാരെ പേടിക്കേണ്ട, അവര് ഈ കത്ത് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ആ നിമിഷം മുതൽ എന്റെ ഉദ്യോഗസ്ഥന്മാർ ഇനി മുതൽ നിങ്ങളുടെ തൊഴിലാളികളാണ്. അവരെ നിങ്ങൾ വെച്ചോളൂ, നിങ്ങളുടെ തോട്ടം നിങ്ങൾ വെച്ചോളൂ. എന്റെ എല്ലാ മദീനയിലെ തോട്ടങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈറെ എന്ന് മഹാനായ മുആവിയ തങ്ങൾ തിരിച്ചു മറുപടി കൊടുത്തു. ആ മറുപടി അങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ അവിടെ മറ്റൊരു യുദ്ധം നടക്കുമായിരുന്നു. അതുകൊണ്ട് മുഅ്മിനെ വിട്ടുവീഴ്ച ഹബീബായ നബിയുടെ ചര്യ അങ്ങനെയാണ്. വൈരാഗ്യങ്ങൾ മറന്നുപോയി നമുക്ക് ഒരുമിക്കണം. അല്ലാഹു അതിന് തൗഫീഖ് നൽകട്ടെ. മഹാനായ ഇബ്നു സുബൈർ എന്നവർ കരഞ്ഞു. ആ കത്ത് മുഴുവനും കണ്ണുനീരിൽ കുതിർന്നു കുളിച്ചു. എന്നിട്ട് പോയി അങ്ങോട്ട് ഷാമിലേക്ക് തനിക്ക് കത്തെഴുതിയ മുആവിയ തങ്ങളെ കാണാൻ വേണ്ടി പോയി. അങ്ങനെ ഫദഹബ വഖബ്ബല റഅസ മുആവിയ, മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ തല ചുംബിച്ചു. മഹാനായ ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു, ഏതൊരു സമുദായത്തിലും ഏതൊരു സമൂഹത്തിലും സംഭവിക്കാനിടയുള്ള വൈരാഗ്യങ്ങളുടെയും വിദ്വേഷത്തിന്റെയും വിഘടനത്തിന്റെയും ഒരു പരിഹാര ചിത്രം സ്വഹാബികളുടെ ജീവിതത്തിൽ നിന്ന് നാം വരച്ചു കാട്ടുകയാണിവിടെ. മുആവിയ തങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, എന്നാൽ ചെന്നിട്ട് തലപിടിച്ച് മുത്തുകയാണ് ചെയ്തത് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് പറഞ്ഞു, أعجمك الله رأيا أحلك في قريش هذا المحل. മുആവിയ, നിങ്ങൾ തന്നെയാണ് ഭരണാധികാരി ആവേണ്ടത്. നിങ്ങളാണ് ഖുറൈശികളിൽ അധികാരം ഏറ്റെടുക്കാൻ അർഹനായ ആൾ. നിങ്ങളുടെ നിലപാടുകൾ മനോഹരമാണ് എന്ന് മുആവിയ റളിയല്ലാഹു അൻഹു ചെന്ന് മദീനയിൽ നിന്ന് ഷാം വരെ യാത്ര ചെയ്ത് അവിടെ ചെന്ന് സലാം പറഞ്ഞ് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞ് മുആവിയ തങ്ങളോട് മാപ്പ് ചോദിച്ച് തല ചുംബിച്ചിട്ടാണ് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ മദീനയിലേക്ക് തിരിച്ചു വരുന്നത്. ഇതാണ് മുൻഗാമികരുടെ പാരമ്പര്യം, ഇതാണ് ഉമ്മത്തിന്റെ മുമ്പിലുള്ളത്.